നമസ്കാരം, ലൈഫ്നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സി പി ഐ നേതാവ് കാനം രാജേന്ദ്രന് വിട നൽകി തലസ്ഥാനം. എ ഐ ടി യു സി ആസ്ഥാനത്തെ പൊതുദർശനത്തിന് ശേഷം വിലാപയാത്രയായി കോട്ടയത്തേക്ക് പുറപ്പെട്ടു. സംസ്കാരം നാളെ രാവിലെ വാഴൂരിൽ. പ്രത്യേക വിമാനത്തിലാണ് കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് മൃതദേഹം എത്തിച്ചത്. നവകേരള സദസ്സിന്റെ ഇന്നത്തെ പരിപാടികൾ മാറ്റിവെച്ചു. ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യാ കേസിൽ അറസ്റ്റിലായ ഡോക്ടർ റുവൈസിന്റെ അച്ഛനെയും പോലീസ് പ്രതി ചേർത്തു. റുവൈസിന്റെ അച്ഛനും സ്ത്രീധനത്തിനായി സമ്മർദ്ദം ചെലുത്തിയെന്നാണ് ഷഹനയുടെ അമ്മയുടെ മൊഴി. ഇതേ തുടർന്നാണ് റുവൈസിന്റെ അച്ഛനെയും കേസിൽ പ്രതി ചേർത്തത്. ഇയാൾ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം പ്രതി റുവൈസ് ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചു. ഓയൂർ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പ്രതികളുമായുള്ള തെളിവെടുപ്പ് ആരംഭിച്ചു. തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രണം ചെയ്ത പ്രതി പത്മകുമാറിന്റെ കൊല്ലം ചാത്തന്നൂരിലെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തുന്നത്. കേസിൽ അറസ്റ്റിലായ ചാത്തന്നൂർ സ്വദേശി പത്മകുമാർ, ഭാര്യ അനിതകുമാരി, മകൾ അനുപമ എന്നിവരുമായാണ് രാവിലെ അന്വേഷണ സംഘം തെളിവെടുപ്പ് ആരംഭിച്ചത്. രണ്ട് ദിവസത്തെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് പ്രതികളെ വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷയിൽ സ്ഥലത്തെത്തിച്ചത്. തെളിവെടുപ്പിനായി ഫോറൻസിക് സംഘവും ചാത്തന്നൂരിലെ വീട്ടിലെത്തിയിട്ടുണ്ട്. ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർദ്ദേശം നൽകി. അവധി ദിനങ്ങളായതിനാൽ വലിയ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. ദർശനത്തിന് ക്യൂ നിൽക്കുന്നവരെ വേഗത്തിൽ കയറ്റിവിടാൻ പോലീസിനും ദേവസ്വം അധികൃതർക്കും മന്ത്രി നിർദ്ദേശം നൽകി. തീർത്ഥാടകർക്കായി കൂടുതൽ ആരോഗ്യ സംവിധാനങ്ങളും ആംബുലൻസും ക്രമീകരിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. മാസപ്പടി വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ എം പി. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് ഒരു സേവനവും നടത്താതെ പണം ലഭിച്ചതിലൂടെ മുഖ്യമന്ത്രി ഔദ്യോഗിക സംവിധാനം ദുരുപയോഗപ്പെടുത്തിയെന്ന് വ്യക്തമായെന്ന് കെ മുരളീധരൻ വിമർശിച്ചു. നവകേരള സദസ്സ് തുടങ്ങിയതിൽ പിന്നെ മുഖ്യമന്ത്രിക്ക് പ്രത്യേക മാനസികാവസ്ഥയാണെന്നും മതിലുപൊളി യാത്രയാണ് നടത്തുന്നതെന്നും മുരളീധരൻ വിമർശിച്ചു. പി സി ജോർജിന്റെ ജനപക്ഷം സെക്യുലർ എൻ ഡി എയുമായി സഹകരിക്കും. ഇന്ന് ചേർന്ന സംസ്ഥാന സമിതിയിലാണ് തീരുമാനമായത്. തുടർ ചർച്ചകൾക്ക് അഞ്ചംഗ സമിതിയെ നിയോഗിച്ചു. വർദ്ധിച്ചു വരുന്ന കർഷക ആത്മഹത്യകൾക്ക് കാരണം സംസ്ഥാന സർക്കാരാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കേന്ദ്രം നൽകുന്ന പണം പോലും കർഷകർക്ക് നൽകുന്നില്ല. പരസ്പരം മത്സരിക്കുന്നുവെങ്കിലും ഒറ്റ നിലപാടാണ് എൽ ഡി എഫിനും യു ഡി എഫിനെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. ലൈഫ് പദ്ധതിയിലെ വീടുകൾക്ക് ബ്രാൻഡിംഗ് വേണമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. വലിയ ബോർഡല്ല, ലോഗോ വയ്ക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. വീട്ടുടമകൾക്ക് പരാതിയില്ലെന്നും കേരളത്തിന്റെ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും കേന്ദ്രമന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിനു ശേഷം രാജിവെച്ച ബി ജെ പി എം പിമാർ 30 ദിവസത്തിനകം സർക്കാർ വസതികൾ ഒഴിയാൻ നോട്ടീസ്. സി ആർ പാട്ടീലിന്റെ നേതൃത്വത്തിലുള്ള ലോക്സഭാ ഹൌസിംഗ് കമ്മിറ്റിയാണ് നോട്ടീസ് നൽകിയത്. 10 എം പിമാരാണ് രാജിവെച്ചത്. ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുമോ എന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി വിദേശകാര്യ മന്ത്രാലയം. ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുന്നത് യു എ പി എ പരിധിയിലാണെന്നും ബന്ധപ്പെട്ട വകുപ്പുകളാണ് നടപടിയെടുക്കേണ്ടതെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കെ സുധാകരൻ എം പിയുടെ ചോദ്യത്തിന് വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖിയാണ് മറുപടി നൽകിയത്. കേന്ദ്രവിഹിതത്തിന്റെ കുടിശ്ശിക ആവശ്യപ്പെടാൻ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി ഡൽഹിയിലേക്ക്. കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ച പ്രധാനമന്ത്രിക്ക് മമതാ ബാനർജി കത്തയച്ചു. ഈ മാസം 17 മുതൽ 20 വരെയാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനം. കോഴിക്കോട്ടെ ഷബ്നയുടെ ആത്മഹത്യയിൽ നിർണായക വെളിപ്പെടുത്തലുമായി മകൾ. മാതാവിനെ പിതാവിന്റെ ബന്ധുക്കൾ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന് മകൾ വെളിപ്പെടുത്തി. പിതാവിന്റെ അമ്മാവൻ ഹനീഫ അമ്മയെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തു. മാതാവിനെ രക്ഷിക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ആരും ശ്രമിച്ചില്ല. മാതാവിന് മാനസിക രോഗമുണ്ടെന്ന് വരുത്താൻ ശ്രമം നടന്നെന്നും മകൾ പറഞ്ഞു. അതേസമയം സംഭവത്തിൽ ഷബ്നയുടെ ആത്മഹത്യയിൽ ഭർത്താവിന്റെ ബന്ധു പുതിയോട്ടിൽ ഹനീഫ അറസ്റ്റിലായി. വയനാട് കലോത്സവത്തിലെ വിധിനിർണയ തർക്കത്തിൽ പോലീസ് പ്രതികാരം ചെയ്യുന്നുവെന്ന് പരാതി. മൂലങ്കാവ് ഗവൺമെന്റ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി അമീൻ ഷാഹിദാണ് പരാതി നൽകിയത്. എസ് പി സിയുടെ പാസിംഗ് ഔട്ട് പരേഡിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് പരാതി. കലോത്സവ വിധി തർക്കത്തിനിടെ എസ് ഐ ലാത്തികൊണ്ട് കുത്തിയെന്നും പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കും പോലീസ് ഉന്നതർക്കും പരാതി നൽകുമെന്ന് സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി അറിയിച്ചു. കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണം പിടികൂടി. സംഭവത്തിൽ 3 പേർ പിടിയിലായി. കോഴിക്കോട് സ്വദേശി സിദ്ദിഖ്, മലപ്പുറം സ്വദേശി സൈദ് അൽവി എന്നിവരും സ്വീകരിക്കാനെത്തിയ കൊടുവള്ളി സ്വദേശിയുമാണ് പിടിയിലായത്. 75 ലക്ഷത്തിലധികം രൂപയുടെ സ്വർണമാണ് പിടികൂടിയത്. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി.